കുനഫ. നമ്മുടെ നാട്ടിൽ ഇത്രയേറെ പോപ്പുലാരിറ്റി വന്ന ഒരു വേറൊരു അറേബ്യൻ സ്വീറ്റ് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. പക്ഷേ കുനഫ ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ മിനിമലിസ്റ്റിക് ആയുള്ള റെസിപ്പിയാണ് ഇതിൽ വേണ്ടത്. പക്ഷേ പലർക്കും ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് സാധനം. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് വെള്ളം, അതായത് ഒരു കാ കപ്പ് വെള്ളത്തിലേക്ക് കുറച്ച് ഷുഗറും കുറച്ച് പട്ട, അതുപോലെ നാരങ്ങ നീര്, റോസ് വാട്ടർ, ഒരു ഫ്ലേവറും ഒരു ഫ്ലേവറിൻ്റെ മുകളിൽ വരുന്നത് എല്ലാം ബാലൻസ് ആയിരിക്കണം. അതുപോലെ സ്റ്റിക്കി ആവുന്ന വേണ്ട ഷുഗർ സിറപ്പ്, ഒരു ആവറേജ് ലിക്വിഡ് ആയിട്ടുള്ള ഷുഗർ സിറപ്പാണ് ശരിക്കും ഇതിന് വേണ്ടത്. ഇനി നമ്മൾ ഡൗവിനെ കുറിച്ച് സംസാരിക്കും. ഡൗ നമ്മൾ കടയിൽ വാങ്ങിക്കിട്ടും, ഇല്ലാത്തവർക്ക് റവ വെച്ച് ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി നമുക്ക് വേറെ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ, ആവശ്യത്തിന് കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കിട്ടിയ ഡൗ ചെറിയ പീസാക്കിയതിന് ശേഷം അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് ഒരുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഓംപ്ലേറ്റൊക്കെ പൊരിക്കുന്ന ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ബട്ടറും കുറച്ച് കളറും തേച്ച് എല്ലാ ഭാഗത്തും യൂണിഫോമായി പരത്തിന് ശേഷം നമ്മൾ മാറ്റി വെച്ച് ഈ ഡൗ വെച്ചിട്ട് നമ്മുടെ എല്ലാ ഭാഗത്തും വെച്ച് അമർത്തി നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കും. ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്, ഒന്ന് മൊറസറല്ല ചീസും രണ്ട് നമ്മൾ ക്രീം ചീസും. ക്രീം ചീസ് ടേസ്റ്റിനും മൊറസറല്ല ചീസ് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റിനല്ല, സ്റ്റിങ്ങിനെസ്സാണ്, വലിവ് കിട്ടും. അപ്പം നിങ്ങൾക്ക് വലിവ് മാത്രമാണെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി, അല്ല നല്ല ടേസ്റ്റ് വേണമെങ്കിൽ ക്രീം ചീസ് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ രണ്ടും ബാലൻസ്ഡ് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ബാക്കി വന്ന ഡവും വെച്ച് നമ്മൾ ഒരു സിമ്മായിട്ടുള്ള തീൻ്റെ മുകളിൽ നമ്മൾ ചട്ടിയുടെ എല്ലാ ഭാഗത്തും തീ ഒരുപോലെ എത്തുന്ന രീതിയിൽ വെച്ചുകൊണ്ടേയിരിക്കണം. ഇനി ഒരു ഭാഗം ഒരു മാക്സിമം 3-4 മിനിറ്റ് മതി. അതിൽ വന്ന് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തിയതിന് ശേഷം അത് വീണ്ടും സ്ലൈഡ് ചെയ്ത് ഇറക്കി അപ്പുറത്തെ ഭാഗം നമുക്ക് വെന്ത് കിട്ടും. ഇനി അത് ഡെക്കറേറ്റ് ചെയ്യാം, പിസ്ത, ബദാം, അണ്ടിപ്പരിപ്പ്, വാൽനട്ട്, എന്തും ചെയ്യാം, നിങ്ങളുടെ ഫ്രീഡം ആണ്. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് കഷ്ണം വെട്ടി അത് കഴിച്ചാൽ പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ തരം.